ഹായ് ഓൾ, എഡ്ഡി ഹോപ്പിന്റെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പ്ലസ് വൺ ഫിസിക്സിന്റെ റിവിഷൻ ക്ലാസ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ റിവിഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് തെർമോഡൈനാമിക്സ്. നമുക്കറിയാം പ്ലസ് വണ്ണിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ചാപ്റ്റേഴ്സ് ആണ് മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്, തെർമോഡൈനാമിക്സ്, തെർമൽ പ്രോപ്പർട്ടീസ്, കൈനറ്റിക് തിയറി. അപ്പൊ ഈ മൂന്ന് ചാപ്റ്ററിൽ നിന്ന്, അതായത് തെർമോഡൈനാമിക്സ്, തെർമൽ പ്രോപ്പർട്ടീസ്, കൈനറ്റിക് തിയറിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളതും നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോകുന്നത്. അപ്പൊ അതിനകത്തെ ബേസിക് കാര്യങ്ങൾ നമ്മളൊന്ന് റിവൈസ് ചെയ്യുകയാണ്. നമുക്ക് തെർമോഡൈനാമിക്സിനകത്തെ തെർമോഡൈനാമിക് പ്രോസസ്സുകളെ പറ്റിയാണ് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യുന്നത്. തെർമോഡൈനാമിക് പ്രോസസ്, എത്ര തെർമോഡൈനാമിക് പ്രോസസ്സുകളെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്? നാല് തെർമോഡൈനാമിക് പ്രോസസ്. നമ്പർ വൺ ഈസ് ഐസോ തെർമൽ പ്രോസസ്. നമ്പർ ടു ഈസ് ഐസോബാറിക് പ്രോസസ്. നമ്പർ ത്രീ ഈസ് ഐസോകോറിക് പ്രോസസ്. ആൻഡ് നമ്പർ ഫോർ ഈസ് അഡിയബാറ്റിക് പ്രോസസ്. ഈ നാല് പ്രോസസ്സുകളിൽ ഐസോതെർമൽ പ്രോസസ്സും അഡിയബാറ്റിക് പ്രോസസ്സും ഇമ്പോർട്ടന്റ് ആണ്. ബാക്കി ഇമ്പോർട്ടന്റ് അല്ല എന്നല്ല, നമുക്ക് പഠിക്കാനുള്ള വർക്ക് ഡൺ ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ഐസോതെർമലും അഡിയബാറ്റിക്കും ആണ് കൂടുതൽ കൺസിഡർ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇപ്പോൾ ചെക്ക് ചെയ്യുന്നത് നാല് തെർമോഡൈനാമിക് പ്രോസസ്സുകളെ പറ്റിയാണ്. ഏതൊക്കെയാണ്? ഐസോതെർമൽ പ്രോസസ്, ഐസോബാറിക് പ്രോസസ്, ഐസോകോറിക് പ്രോസസ് ആൻഡ് അഡിയബാറ്റിക് പ്രോസസ്. ഓരോന്നിന്റെ ഫീച്ചേഴ്സും ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റും അതിന് ഇന്റേണൽ എനർജിക്ക് ഉണ്ടാകുന്ന ചേഞ്ചും, ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി, അതാണ് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഐസോതെർമൽ പ്രോസസ്സിന്റെ ഫീച്ചർ, ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റന്റ്. ഐസോതെർമൽ പ്രോസസ് എന്ന് പറയുമ്പോഴേ ഓർത്തോണം അവിടെ ടെമ്പറേച്ചർ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റന്റ്. അതിന്റെ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് പി വി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. പി പ്രഷർ ആണ്, വി വോളിയം ആണ്. പി പ്രഷറും ആണ്, വി എന്താണ്? വോളിയം ആണ്. പി വി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഇന്റേണൽ എനർജി ചേഞ്ച് എങ്ങനെയാണെന്ന് നോക്കിയേ. ഫോർ ഐഡിയൽ ഗ്യാസ് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഈസ് ഈക്വൽ ടു സീറോ. ഐഡിയൽ ഗ്യാസ് ആണെങ്കിൽ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഡെൽറ്റ യു, ഡെൽറ്റ യു ഇൻഡിക്കേറ്റ്സ് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി വിച്ച് ഈസ് ഈക്വൽ ടു സീറോ. അതാണ് ഐസോതെർമൽ പ്രോസസ്. പെട്ടെന്നൊന്ന് നോക്കിയേ, ഐസോതെർമൽ പ്രോസസ്സിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്, ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ പി വി ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ്, ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഫോർ ആൻ ഐഡിയൽ ഗ്യാസ് ഇൻ ഐസോതെർമൽ സിസ്റ്റം ഈസ് സീറോ. രണ്ടാമത്തെ ഐസോബാറിക് പ്രോസസ്. ഐസോബാറിക് വരുമ്പോൾ പ്രഷർ കോൺസ്റ്റന്റ് ആണ്, അതിന്റെ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു പി ഇൻറ്റു ഡി വി ആണ്. പി ഇൻറ്റു ഡി വി, ഡി വി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വോളിയം ആണ്. ചേഞ്ച് ഇൻ വോളിയം എന്ന് പറഞ്ഞാൽ അപ്പൊ രണ്ട് വോളിയം വന്നു, ഫൈനൽ വോളിയോ ഇനിഷ്യൽ വോളിയം. അപ്പൊ അതിനെ എങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്താൽ? പി ഇൻറ്റു ഡി വിക്ക് പകരം വി ടു മൈനസ് വി വൺ. വി ടു ഈസ് ദ ഫൈനൽ വോളിയം ആൻഡ് വി വൺ ഈസ് ദ ഇനിഷ്യൽ വോളിയം. അതിന്റെ ഇന്റേണൽ എനർജി എന്ത് ചെയ്യപ്പെടും? ചേഞ്ച് ചെയ്യപ്പെടും. ഇന്റേണൽ എനർജി ചേഞ്ചസ്. മൂന്നാമത്തെ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസോകോറിക് പ്രോസസ് ആണ്. ഐസോകോറിക്, ഐസോകോറിക്കിൽ വോളിയം കോൺസ്റ്റന്റ് ആണ്. എന്ത് കോൺസ്റ്റന്റ് ആണ്? വോളിയം കോൺസ്റ്റന്റ് ആണ്. അതിന്റെ ചേഞ്ച് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എളുപ്പമാണ്. വോളിയം വി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്നുള്ളത് തന്നെയാണ് എന്ത് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്. അവിടെയും ഇന്റേണൽ എനർജി എന്ത് ചെയ്യപ്പെടും? ചേഞ്ച് ചെയ്യപ്പെടും. ഐസോകോറിക്കിലും ഐസോബാറിക്കിലും ഇന്റേണൽ എനർജി ചേഞ്ച് ചെയ്യും. എന്നാൽ ഐസോതെർമലിൽ ഐഡിയൽ ഗ്യാസ് ആണെങ്കിൽ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു സീറോ ആയിരിക്കും. ഫോർത്ത് വൺ ഈസ് അഡിയബാറ്റിക് പ്രോസസ്. അഡിയബാറ്റിക് പ്രോസസ്സിൽ ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു സീറോ ആണ്. ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ നെറ്റ് ഹീറ്റ് ഫ്ലോ. നെറ്റ് ഹീറ്റ് ഫ്ലോ ആണ് ഡെൽറ്റ ക്യൂ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നെറ്റ് ഹീറ്റ് ഫ്ലോ ഈസ് സീറോ. അവിടുത്തെ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി വി റേസ് ടു ഗാമ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. പി വി റേസ് ടു ഗാമ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഇവിടെയും ഇന്റേണൽ എനർജി എന്ത് ചെയ്യപ്പെടും? ചേഞ്ച് ചെയ്യപ്പെടും. ഇതാണ് നമ്മുടെ നാല് തെർമോഡൈനാമിക് പ്രോസസ്. ഏതൊക്കെയാണ്? ഐസോതെർമൽ, ഐസോബാറിക്, ഐസോകോറിക്, അഡിയബാറ്റിക്. നമ്മൾ ആ തെർമോഡൈനാമിക് വേരിയബിളായ ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം എന്ന് ഓർക്കുക. ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം എങ്ങനെ ഓർക്കണം? ടി പി വി. ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം, ടി പി വി എന്ന് ഓർക്കുക. ടി പി വി, ടി പി വി എന്ന് ഓർത്താൽ ആദ്യത്തെ പ്രോസസ്സാണ് ഐസോതെർമൽ, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്. രണ്ടാമത്തെ പ്രോസസ്സാണ് ഐസോബാറിക്, പ്രഷർ കോൺസ്റ്റന്റ്. മൂന്നാമത്തെ പ്രോസസ്സാണ് ഐസോകോറിക്, വോളിയം കോൺസ്റ്റന്റ്. അതിൻ്റെ കൂടെ ഒരു എച്ച് കൂടെ വരും, ഫൈനൽ അഡിയബാറ്റിക്, നെറ്റ് ഹീറ്റ് ഫ്ലോ ഈസ് സീറോ. ഓക്കെ, കോൺസ്റ്റന്റ് അല്ല, നെറ്റ് ഹീറ്റ് ഫ്ലോ ഈസ് സീറോ. ഒന്നാമത്തെ ഇക്വേഷൻ ഐസോതെർമൽ പി വി കോൺസ്റ്റന്റ് ആണ്, ഐസോബാറിക്കിൽ
പി ഇൻറ്റു വി ടു മൈനസ് വി വൺ ആണ്. ഐസോബാർ കോറിക്കിൽ വി ഈസിക്കൽ ടു കോൺസ്റ്റന്റ് ആണ്. അഡിയബാറ്റിക്കിൽ പി വി റേസ് ടു ഗാമ ഈസിക്കൽ ടു കോൺസ്റ്റന്റ് ആണ്. മൂന്നെടുത്ത് ഇന്റേണൽ എനർജി ചേഞ്ച് ചെയ്യും, അതായത് ഒന്നിനകത്ത് മാത്രം ചേഞ്ച് ചെയ്യില്ല. ഫസ്റ്റ് വൺ ഐസോ തെർമലിൽ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി സീറോ ആണ്, ബാക്കി മൂന്നെടുത്തും ഇന്റേണൽ എനർജി ചേഞ്ച് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ തെർമോഡൈനാമിക് പ്രോസസ്സുകൾ. എത്ര തെർമോഡൈനാമിക് പ്രോസസ്സുകൾ? നാല് തെർമോഡൈനാമിക് പ്രോസസ്സുകൾ. ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടേബിള്, അതേപോലെ തന്നെ പഠിച്ചു വെക്കുക. ഏതെങ്കിലും ഒരു മാച്ച് ദ ഫോളോയിങ്ങിലോ എവിടെയെങ്കിലും ചോദിക്കാൻ സാധ്യതയുള്ളവരാണ്, അതുകൊണ്ട് ഇത് നോക്കുക. ഇതിനുശേഷം നമുക്ക് ഇതിനകത്ത് വരുന്നത് വർക്ക് ഡൺ ഇൻ ആൻ ഐസോതെർമൽ പ്രോസസ്സും ഉണ്ട്, വർക്ക് ഡൺ ഇൻ ആൻ അഡിയബാറ്റിക് പ്രോസസ്സും ഉണ്ട്. അത് രണ്ടും പഠിച്ചു കഴിഞ്ഞ് കാർനോട്ട് സൈക്കിളൂടെ നമുക്ക് റിവൈസ് ചെയ്യാം. അങ്ങനെ ഈ ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാല് കാര്യങ്ങൾ നമ്മൾ റിവൈസ് ചെയ്യും. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ വർക്ക് ഡണ്ണുമായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.